എടേ, നമ്മൾ ഇന്നലെ മൈക്കിളിന്റെ വീട്ടിൽ വന്നിട്ടാണ് കിടന്നുറങ്ങിയത്. എന്റെ പൊന്നോ, എടാ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. അളിയ, എടാ ഇത് ജിമ്മിയുടെ റൂം ആയിരുന്നില്ലേ? നമ്മൾ ഇന്നലെ പാർട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് ഉറങ്ങിയപ്പോള് സമയം പോയത് അറിഞ്ഞില്ല. ജിമ്മി ഒക്കെ എവിടെ പോയി? ബാത്റൂമിലുണ്ടോ ജിമ്മി? എന്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്ന ജിമ്മി. എടാ നമുക്ക്, എടാ ഈ ടി വി ഓൺ ആക്കാൻ പറ്റും കേട്ടാ. ടി വി ഒന്ന് ഓൺ ആക്കി നോക്കിയാലോ. എടാ എന്തോടത്? എടാ ഇത് അയ്യ ജിമ്മി, ഇതൊക്കെയാണ് കാണുന്നത്? എന്റെ അളിയ. എടാ ശിൻജാനെ പിഞ്ചാനെ, നീ എവിടെ? ഓക്കെ വരുന്നേ. എടാ ഇത് മറ്റേ ജിമ്മിയുടെ വൈഫിന്റെ റൂമാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് ജിമ്മിയുടെ അനിയത്തിയുടെ റൂമാന്ന് തോന്നുന്നുണ്ട്. ഇതപ്പോ നമ്മളിപ്പോ എവിടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞ ഇവിടുത്തെ ഈ സർവന്റ് ഉണ്ടല്ലോ, ഭയങ്കര പ്രശ്നാണ് ഈ സർവന്റ്. നമ്മൾ കണ്ടാ നമ്മളെന്താ ചെയ്യണം നോക്കാൻ വേണ്ടി വന്നതാണ് ഈ സർവന്റ്. എടാ ചുമ്മാ നമ്മളെ കണ്ടപ്പോ ഉണ്ടല്ലോ, അത് ചുമ്മാ ഭിത്തിമായിട്ട് തുടക്കുന്നു അല്ലേ. നമ്മളൊന്നും എടുക്കത്തില്ലല്ലോ, പിന്നെ ഇത് കിട്ടിയിട്ട് കേടാ നമുക്ക് ജീവിക്കാനായിട്ട്. ഇതപ്പോ എന്തായാലും നമുക്കപ്പോ എന്തായാലും ഇപ്പൊ മൈക്കിൾ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നല്ലേ. മൈക്കിൾ ഇതേ വരുന്നു, ഇതേ വരുന്നു, ഇത് ഇപ്പൊ വരാം. പെട്ടെന്ന് പെട്ടെന്ന് അർജന്റ് കാര്യമുണ്ട്. ഓക്കെ, എന്തൊരു അർജന്റ് കാര്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതാണ് നമ്മുടെ മൈക്കിളിന്റെ വീട്. നമ്മൾ ഇതുവരെ മൈക്കിളിന്റെ വീടും കാര്യം കണ്ടിട്ടില്ല. ടി വി ആണ്, ഇവിടെ ടി വി ഓൺ ആക്കാന്ന് പറഞ്ഞിട്ട് ടി വി ഉണ്ട് ഇല്ല, ഇവിടെ എന്തോ ടി വി ഓൺ ആക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ടി വി എവിടെ നിന്ന് അറിയത്തില്ല. ജിമ്മി അനിയത്തി കൂടി ഇരിക്കുന്നുണ്ട്. എടാ ജിമ്മി, നിനക്ക് ഈ ഫുൾ ടൈം ഈ കമ്പ്യൂട്ടറിലാണല്ലോ. താണ്ടികനായല്ലടാ നീ ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. ഇവളുടെ നിന്റെ പരിപാടി എന്തുപാടി? നിങ്ങക്ക് പിന്നെ ഫുഡും ഫുഡ് വിചാരം മാത്രമുള്ള ഈ ഫാമിലിക്ക്. നിങ്ങക്ക് ഫാമിലി മൊത്തം അങ്ങനെയാണല്ലേ. ചേച്ചി ചേച്ചി, ചേച്ചി പിന്നെ ഇവിടെ പിസ അടിച്ചോണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും വേണ്ട ചേച്ചി പിസ. എന്റെ പൊന്നോ, ഫുള്ള് ഫുഡും കാര്യങ്ങളാണ്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ മൈക്കിളിന്റെ ജിമ്മിയുടെ ഒക്കെ വീട്. നമ്മളെ ഷിൻജാനും പിഞ്ചാനും ആണെങ്കിൽ പുറത്തോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടാ. എടാ ഷിൻജാനെ പിഞ്ചാനെ, നീ എടാ എന്ത് ചെയ്യടാ? ഞങ്ങൾ ഇങ്ങനെ കുളിക്കാലോ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ. അയ്യോ ഫ്രാങ്ക്ലിനെ, എടാ ഷിൻജാൻ ഇത് എന്തോടാ ഐസും വെള്ളം? ഇത് ഞങ്ങള് ഒരു ലോഡ് ഐസ് ഇങ്ങോട്ട് ഇതിൽ പൊടിച്ചിട്ടുണ്ട് ഫ്രാങ്ക്ലിനെ. എന്തൊരു തണവ്, എന്റെ പൊന്നോ. ഫ്രാങ്ക്ലിൻ എന്താണ് പരിപാടി? ഇന്ന് നിങ്ങൾ എന്തായാലും ജിമ്മിയുടെ അവളുടെയും കൂടെ ഒക്കെ നിങ്ങൾ കളിക്ക്, ഞാൻ ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇപ്പൊ നമ്മളെന്തായാലും മൈക്കിള് വിളിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. എന്റെ പൊന്ന് മൈക്കിള് ഇതേ വരുന്ന്. എടാ ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈക്കിളിന്റെ വീട് അങ്ങോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാമാണ്. ഓക്കെ, ഗൈസ് അപ്പൊ എന്തായാലും മൈക്കിള് ഈ വീട് വിട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. അപ്പൊ എന്തായാലും മൈക്കിള് നമ്മളെന്തായാലും ഈ വീട് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാമോണ്. ഗൈസ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ആ വീഡിയോ കാണാൻ താല്പര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1K ആണ്. ഒരു കെ ആയി കഴിഞ്ഞാൽ മൈക്കിൾ ഒരു കീടിലം വീട്, നമ്മളൊന്നും കാണാത്തൊരു കീടിലം വീട് നമ്മൾ എന്തായാലും പണിത് കൊടുക്കും. എടാ മൈക്കിൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ, എത്ര നേരമായി ഞാൻ അവിടെ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എടാ മൈക്കിൾ, അത് പിന്നെ ഞാൻ പിന്നെ ഉറങ്ങി എണീറ്റപ്പൊ നേരം വൈകിടാ. നീ പല്ല് വെച്ചടാ. അത് പിന്നെ പോണ വഴിക്ക് പല്ലേക്കാലോ മൈക്കിള്. എന്തായാലും ഒരു 10 മീറ്റർ മാറും സംസാരിക്കാൻ മതി കേട്ടാ. ആ മൈക്കിളെ, നിന്നെ ഞാൻ ഉണ്ടല്ലോ, നിനക്ക് ഈയിടെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. എടാ നീ എന്താ വിളിച്ചത് മൈക്കിളെ? സംഭവം ഇവിടെ ഒരു മറ്റേ ഷിപ്പിങ്ങിന്റെ ഷോ ചെയ്ത് വന്നിട്ടുണ്ട്. കൊറേ ഷിപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ബോട്ടും ഷിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വണ്ടി ബോട്ടും ഷിപ്പിനും പൈസ കൊടുക്കുന്നുണ്ട്. നല്ല ലിവറും നല്ല പെയിന്റും നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത ഷിപ്പുകൾക്കൊക്കെ. അത് ശരി, പക്ഷെ നമുക്കാണെങ്കിലും ഒന്നും ഇല്ലല്ലോ സാധനങ്ങൾ അങ്ങനത്തെ. ബോട്ടോ ഷിപ്പോ നമ്മളെ അടുത്ത് ജസ്കോ അതായത് ജസ്കി പോലും നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ട്, നമുക്ക് അവിടെ നമ്മുടെ അടുത്ത് ആള് വരാൻ പറയുന്നത്. എന്റെ ഫ്രണ്ട് ആണ് ഈ നടത്തുന്നത്. അപ്പൊ നീ വണ്ടി കയറി. എവിടെയാണ്? ഓക്കെ, കണ്ടു കണ്ടു നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും മൈക്കിള് വണ്ടി കയറുവാ. മൈക്കിള് ഇത് നമ്മൾ ജയിച്ചാൽ എന്താണ് യൂസ്? എന്താണ് നമുക്ക് എന്ത്, നമ്മളിപ്പോ ജയിച്ചു നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? നമ്മളിപ്പോ ഒരു ബോട്ട് മേടിച്ചെന്ന് വിചാരിച്ചിട്ട്. എടാ സംഭവം എന്താ വെച്ചാല്, ഇതിൽ നീ വിജയിച്ചു കഴിഞ്ഞാല് നിനക്ക് 100 കോടി കിട്ടും. 100 കോടിയാ? 100 കോടി കിട്ടും. ഇത് സംഭവം എന്താണ് വെച്ചാല്, ഇങ്ങനെ വർഷത്തിൽ ഒരിക്കലും വരുന്ന ഇവന്റ് ആണ് ഈ ഒരു ബോട്ട് ഷോ എന്നൊക്കെ പറയണത്. ഭയങ്കര ഫേമസ് ആണ്, നമ്മളിവിടെ അമേരിക്കയിലും USAയിലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഫേമസ് ആണ് ഈ പ്രോഗ്രാം. ഓക്കെ, അത് ശരി. അപ്പൊ എന്തായാലും
പെട്ടെന്ന് വണ്ടി ഇടാ അങ്ങോട്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ ഫ്രണ്ടാണ് നടത്തുന്നത്. എടാ ഇതിപ്പോ രണ്ടാമത്തെ വട്ടമാണ് മൈക്കൾ, നീ ഫ്രണ്ടാ ഫ്രണ്ടാന്ന് ഇപ്പൊ സമ്മതിച്ചു. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ പോടീശ്വരന്മാരാണ് സമ്മതിച്ചു തന്നു എന്റെ മൈക്കിള്. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് റെയ്ഹാൻ എന്നാണ് ഗൈസ്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ പേരും നമ്മുടെ നമ്പർ പ്ലേറ്റ് ആയിട്ട് കൊടുക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ റെയ്ഹാൻ എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവഞ്ചേഴ്സിനൊക്കെ കൊണ്ടിട്ട് നമ്മുടെ പുതിയ സ്നോ ലാൻഡിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗൈസ് കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ സ്നോ ലാൻഡിലൊക്കെ പോയായിരുന്നു, അതും ട്രെയിനിലൊക്കെ. അപ്പൊ അതിന്റെ രണ്ട് വീഡിയോ അവസാനം പിൻ ചെയ്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, അത് മസ്തേരി കാണാൻ ഒരു വിഷയം വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേരും നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളും കമന്റ് ചെയ്യാം. ഓക്കെ, അവിടെ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് അവിടെ. ഇവിടെ ഫുള്ള് ഷിപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ മൈക്കിള്. നമുക്ക് ഇയാളെടുത്ത് ചോദിച്ചു നോക്കാ. ഏ ചേട്ടാ, നമുക്കും ഷിപ്പും കാര്യങ്ങളും ഇവന്റ് ഒക്കെ ചെയ്യണായിരുന്നു. എടാ മൈക്കിളെ, നീ കേട്ടായിരുന്ന പറഞ്ഞത്? കൊളസ്ട്രോളൊക്കെ ഉള്ളതാണ്. ആ എന്നാ ഇങ്ങോട്ട് പോ പെട്ടെന്ന്. എടാ നമ്മുടെ കയ്യിലാണെങ്കിൽ ബോട്ടും കാര്യങ്ങളൊന്നും ഇല്ലടാ. എടാ എനിക്ക് ഒരു ഇവന്റ് നടക്കുന്ന കാര്യം അറിയാം. നീ എന്തായാലും ഞാനൊരു ലൊക്കേഷൻ തരാം. ആ ലൊക്കേഷനിൽ നീ പോയി നോക്കുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ലൊക്കേഷൻ വന്നേക്കുന്നത്. നീ എന്തായാലും ഇവിടെ നിന്ന് എടുത്ത് തന്നെയാണ്. നീ എന്തായാലും അവിടെ പോയി നോക്ക്, അവിടെ ഒരു കിഡിലൻ ബോട്ട് ഇവന്റ് നടക്കുന്നുണ്ട്. ഇപ്പൊ അവൻ മെസ്സേജ് അയച്ച് പറഞ്ഞതാണ് നമ്മുടെ ബെന്നി ഒരു ടൈറ്റാനിക് ആണ് വന്ന് കൊണ്ടുവന്നേക്കുന്നത്. ആ ഇവന്റിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ടൈറ്റാനിക് ഒരു മാസത്തേക്ക് നമ്മുടെ പേരിലോട്ട് എഴുതി തരും. സ്വന്തമായിട്ട് എഴുതി തരത്തില്ല, ഒരു മാസത്തേക്ക് എഴുതി തരും. നല്ലൊരു ഐഡിയ ആണല്ലോ. ആ ടൈറ്റാനിക് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഒരു 100 ഷിപ്പ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലും അതിന്റെ വലിപ്പം ഉണ്ടാവത്തില്ല. ടൈറ്റാനിക് ഒക്കെ തീരുമ്പോ കൊണ്ടുവന്നാണ്ടല്ലോ മാസമായിരിക്കും. അത് നല്ലൊരു കാര്യാട്ടാ. ഓക്കെ 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 ഓക്കെ. എടാ ഞാനിപ്പോ എന്തായാലും അവന് കമ്പനി കൊടുത്ത് നിൽക്കുവാടാ, അവനിവിടെ പോസ്റ്റ് ആണ്. അപ്പൊ ഞാൻ എന്തായാലും പോണി, എന്തായാലും അവിടെ പോയിട്ട് വായോ. എന്തായാലും നീ മത്സരത്തിൽ ജയിച്ച് 100 കോടിയൊക്കെ സെറ്റ് ആയിട്ട് നീ വായോ. എടാ നമ്മൾ ഈ മത്സരത്തിൽ ജയിച്ച് ഞാൻ മൈക്കിള് നിനക്ക് ഞാൻ ഒരു അടിപൊളി വീട് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് സെറ്റ് ആക്കി തരും. ഓ ഹളിയോ, നീ ആണ് എന്റെ ട്രൂ ഫ്രണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നീ എന്തായാലും പോയിട്ട് വേണം മൈക്കിള്. അപ്പൊ ബൈ. അപ്പൊ ഇതിനടുത്തായിട്ട് ഇവന്റ് നടക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടല്ല, നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ഉള്ളോ? കാറ് എന്തായാലും അവന്റെ വണ്ടിയാണത്, മെക്ലാരൻ. അപ്പൊ എന്തായാലും അവന് കാറിന്റെ ആവശ്യം വരും. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നടന്ന് പോവാ എന്തായാലും. അയ്യോ, ഇനിയിപ്പോ എന്തോരം ഓടണോ എന്റെ ദൈവമേ. അപ്പൊ നമ്മളിങ്ങനെ ഫൈനലി അങ്ങനെ നമ്മൾ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഡീലർഷിപ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയണതാണ്. നമ്മുടെ ഡീലർഷിപ്പ് ആണിത്. അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത കാരണം ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അതല്ലടാ ഇവന്റ്, അതെന്തോ ജങ്ക് എനർജി ഡ്രിങ്ക്, അതെന്തോ പരസ്യാണ് കേട്ടാ. ഇതാണ് നമ്മുടെ ഇത് ഡീലർഷിപ്പ് എന്നിട്ട് കഴിച്ചു. അപ്പൊ ഇതിന്റെ ഒരു കിടില വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും അവസാനം കാണാം. ഓക്കെ, നമുക്ക് ഇതിന് പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ നപ്പാക്കാൻ. ഫ്രാങ്കിന്റെ കയ്യിൽ പഞ്ചിന്റെ പൈസ ഇല്ലാന്നേ. ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടേ, ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നടത്തണ്ടേ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന് എന്തായാലും എന്ത് വില കൊടുത്തും നമുക്ക് ജയിക്കണം എന്തായാലും. ഓക്കെ, ഇതിപ്പോ ഇവിടത്തെ ഇനിയിപ്പോ എവിടെ കണ്ടെത്തണോ അയാളെ? ഇവിടെ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇയാളെടുത്ത് ചോദിച്ചോക്കെ. ചേട്ടാ ഇത് എന്ത് പറ്റി ചേട്ടാ, ഇവിടെ ആംബുലൻസും കാര്യങ്ങളൊക്കെ? അതെ സാറേ, സംഭവം എന്താ വെച്ചാൽ ഇവിടെ മത്സരിച്ച് എല്ലാവരും വെള്ളത്തിലൊക്കെ വീണ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് രണ്ടുപേരും മരിച്ചു പോയി സാറേ. അപ്പൊ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വേണം പറയും ഇവന്റ് നടത്തുമ്പോൾ. അത്രയൊക്കെ ഡേഞ്ചർ ആണോ? ഡേഞ്ചർ ആണോ? ആരും ജയിച്ചിട്ടില്ല സാറ്. സാറ് ജീവനും കൊണ്ട് ഓടിക്കും. നമ്മള് പേടിത്തോറന്നല്ല സാറേ. അടി ഇവിടെ കൊറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടാ മോനെ. ഓടേ അവിടെ ഫ്രാങ്കിളി വന്നു. ഫ്രാങ്കിളി ഫ്രാങ്കിളി ഞാൻ ജയിച്ചിട്ട്. നമ്മളെ ഫാൻസ് ആട്ടെ. അതോ നമ്മള് കഴിഞ്ഞ ഇതില് ഇവന്റിൽ നമ്മള് ജയിച്ചായിരുന്നില്ല. അപ്പൊ നമ്മളെ ഫാൻസ് ആന്ന് തോന്നുന്നുണ്ട്. ബൈക്കേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ, നിങ്ങള് പങ്കെടുക്കുന്നില്ലേ? എടാ പോടാ അവിടെ നിന്ന് പിന്നെ. എന്നിട്ട് മരിക്കാനായിട്ട് മരിക്കാനാ? ഇയാളാന്നിട്ട് ഓണർ. ഇവിടെ ബോട്ടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറേ ഇതിപ്പോ എങ്ങനെയാണ് സാറേ? സാറേ ഇതിപ്പോ സംഭവം എന്ന് വെച്ചാല് ഇവിടെ ഇഷ്ടമുള്ള വണ്ടി എടുക്കുക, അതൊന്നും നമ്മൾ പറഞ്ഞെടുത്തില്ല ഏത് വണ്ടി എടുക്കാതെ ഇഷ്ടമുള്ള വണ്ടി എടുക്കുക. നേരെ എൻഡിങ് പോയിന്റിൽ വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഒരു ടൈറ്റാനിക് കിട്ടും. ആ ടൈറ്റാനിക് നിങ്ങൾക്ക് ലീസിന് കൊടുക്കുക, പാർട്ടി നടത്തി എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് കിട്ടുന്ന പൈസ ഒക്കെ നിങ്ങൾക്ക് ആയിരിക്കും. പിന്നെ ഒരു 100 കോടിയും കിട്ടും. 100 കോടിയാ? ആ നമ്മുടെ അത് അറിയത്തില്ല. ആ ഇല്ല അറിയത്തില്ല. ആ നമ്മുടെ ഇതിന് 100 കോടി കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ടൈറ്റാനിക്കിന് എത്ര റേറ്റ് ഉണ്ട്? ടൈറ്റാനിക്കിന് 10,000 കോടിയാണ് ടൈറ്റാനിക്കിന്. ഓക്കെ, അപ്പൊ 100 കോടി എന്നൊക്കെ ചെറുതാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും സാർ എന്തായാലും കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, അപ്പൊ നമുക്കിതിൽ ഏത് വണ്ടി എടുക്കും? അയ്യോ ബൈക്ക് വേണ്ട, സീനാകും. എനിക്ക് കണ്ടിട്ട്
പോയിട്ട് നല്ലൊരു വണ്ടി തോന്നിക്കണന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഇത് കൊള്ളാലേ വണ്ടി. നമുക്ക് എന്തായാലും അപ്പൊ ഈ വണ്ടി എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും മത്സരം തുടങ്ങാനും പോണ്. ഗൈസ് അപ്പൊ എന്തായാലും പ്രാർത്ഥിക്കുക എല്ലാരും, മോനെ ജയിച്ചു കഴിഞ്ഞാ സെറ്റ് ആണ് നമ്മള്. ഓക്കെ, എടാ ഇത് വഴിയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, നമ്മളെന്തായാലും സൂക്ഷിച്ചു പോണം കേട്ടാ. ഓ, ഇത് മിടിച്ചാ പൊട്ടി തെറിക്കും. ഓ, ഇത് ഗ്യാസിന്റെ സാധനമൊക്കെ ഉണ്ട്. എടാ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടാ. അയ്യോ, ഈ സാധനം സീനാണല്ല. ഓക്കെ, ഓ ഇച്ചിരി ടാസ്ക് ആണ് സംഗതി ആയിരിക്കും. എടാ അത് പൊട്ടിത്തെറിക്കോ? അത് നോക്കിയാലോ പോയിട്ട് പൊട്ടിത്തെറിക്കോന്ന്. വേണ്ട വേണ്ട വേണ്ട, അയ്യോ ഇത് ഇറങ്ങാൻ പാടില്ലല്ലോ. സോറി സോറി, അടുത്ത് ബാത്റൂം ഒക്കെ വെച്ചേക്കണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോണം, ഇടിക്കാണ്ട് വേണം പോവാനായിട്ട്. ഓക്കെ, പറഞ്ഞപ്പത്തിന് ഇടിച്ചിട്ടാ വണ്ടി. അളിയ, എടാ വണ്ടി മിടിച്ചപ്പോ എന്തോ സാധനം ആയണ്ടാ മോനെ. എടാ ഇവിടെ എന്തോ സാധനം ഉണ്ട്, പീടി പോണന്നോണ്ട്. അളിയ എന്റെ മോനെ, ഓ എടാ ഇപ്പൊ തന്നെ ആ ലീഫും മിടിച്ചാനെ. എന്റെ മോനെ, ഞാൻ വഴി തീർന്നു. ഗൈസ്, അപ്പൊ നമ്മൾ ഇത്ര നാള് പടക്ക പക്ഷേ ബോംബ്, നമ്മൾ ഇത്ര നാള് വിജയിച്ച മാതിരി അല്ല ട്ടാ ഈവെന്റ്. ഈവെന്റ് കുറച്ച് സീനാന്ന് തോന്നുന്നുണ്ട്. ഒയ്യോ, ഇതിന്നൊക്കെ ഇപ്പത്തെ ചാടിച്ചാനല്ലേ. എടാ നമ്മളാ വലിയ ജീപ്പ് എടുക്കാഞ്ഞത് ഭാഗ്യന്റെ ട്രക്ക്. ട്രക്ക് പോകത്തില്ല ഈ കൂടെ. ഓക്കെ, എടാ ബൈക്കായിരുന്നു കുറച്ചുകൂടെ എളുപ്പം. എന്റെ അളിയ, ബൈക്ക് എടുത്തന്നെ പക്ഷെ പ്രശ്നം ഹൈറ്റിന് ചാടുമ്പോ നമ്മള് കമ്മന്നടിച്ച് വീഴും. അതാണ് ഇവിടെ ഇവിടെ നിന്ന് നമുക്കൊന്ന് പോയി നോക്കട്ടെ ഏട്ടാ. ഓ ഭാഗ്യം, ചിലത് നല്ല സ്പീഡിൽ വന്ന് ചാടേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഇതന്നെ ഞാൻ പറഞ്ഞില്ല, പറഞ്ഞ് നാക്ക് എടുത്തോളൂ. അപ്പൊ പിന്നെ ആ സാധനം വന്ന്. ഓക്കെ, ഇവിടെ ഒന്നും വലിയ സീനില്ല, സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ട് ഏട്ടാ. ഓനെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണ. അയ്യേ, ഓ എന്റെ അളിയ, ഇതിപ്പോ ഉണ്ടല്ലോ നമുക്ക് പൈസ ഇച്ചിരി കുറയും കേട്ടാ. നമുക്കൊരു രണ്ട് ബോള് നമ്മളെ മേത്ത് ഇടിച്ചായിരുന്നു മണ്ണ് കണ്ടാ വണ്ടിയുടെ. അപ്പൊ നമുക്ക് എന്തായാലും 100 കോടി എന്നുള്ളത് കുറച്ച് ഇച്ചിരി കുറയും. അങ്ങനത്തെ വിഷയം ഉണ്ട് ഇങ്ങനത്തെ മത്സരത്തിന്. മറ്റേ പഴയ മത്സരങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു, ഇടിച്ചു കഴിഞ്ഞാല് നമുക്ക് പൈസ കുറച്ച് തരത്തുള്ളവര്. അപ്പൊ അങ്ങനത്തെ സീൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 80 കോടി കിട്ടുമായിരിക്കും. നമുക്ക് 80 കോടി കിട്ടിയാലും സീനൊന്നുമില്ല, ആ ടൈറ്റാനിക് കിട്ടിയിട്ട് വേണം മറ്റേ മത്സരത്തിന് പോയിട്ട് 100 കോടി കിട്ടാനായിട്ട് അല്ലേ. ഓ എന്റെ അളിയ, നമുക്ക് എന്തായാലും ഇവിടെ 80, ഇവിടെ പൈസയുടെ കാര്യം നമ്മൾ അറിയത്തില്ലായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ 80 കോടി കിട്ടിയ സെറ്റാണ് മോനെ. എന്റെ അളിയ, പക്ഷെ നമ്മളെന്തായാലും ഇവിടെ വരെ എത്തില്ല. ഈ വണ്ടി എന്തൊരു ഹാൻഡിലിംഗ് എന്നറിയാ, നമ്മളിപ്പോ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേനും എന്തൊരു സ്പീഡിലാണ് പോണത്. ഓഹോ, നമ്മൾ അതൊക്കെ കടന്ന് വന്നു കേട്ടോ. ഇവിടെ എന്തൊരു സാധനം, ഇവിടെ ബോംബിന്റെ സാധനങ്ങളൊക്കെ കേട്ടോ. അയ്യോ ഭാഗ്യം, മറ്റേ സാധനം വന്ന് അടിച്ചില്ല. ഇതെന്തിനാടാ? അയ്യോ എന്റെ പാളിയ, ഇപ്പൊ തന്നെ വെള്ളത്തിൽ പോയ ബ്രേക്ക് പിടിച്ചില്ലേല്. ഏടാ ഇതെന്തോ സാധനം മനുഷ്യനായിട്ട് കളിപ്പിക്കണത്. ഓക്കെ, ഇത് കൂടെ ഷോർട്ട് കട്ട് ഇട്ടല്ലെറ്റ്. ഓക്കെ, ഓ സ്പീഡ് വന്ന നന്നായിട്ട്, അല്ലെങ്കിൽ ആ കുഴിയിലോട്ട് വീണ് കഴിഞ്ഞാല് നമ്മൾ തോറ്റാൻ ഇവന്റിന്. ഓ മോനെ, ഇതെന്തായാലും കേടില്ല സാധനമായിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഇവന്റ് ഒക്കെ. അയ്യോ എന്റെ പൊന്നു, ഓ എന്റെ അളിയ, ഞാൻ വെച്ച് തീർന്നു. ബൈ ബൈ ടാട്ട, ഗുഡ് ബൈ ഗയ. മോനെ നമുക്ക് എന്തെങ്കിലും അക്ക് ഉണ്ട് കേട്ടോ. ഗൈസ് എല്ലാരും ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും അക്ക് ഉണ്ട്, നമ്മൾ അതുകൊണ്ടാണ് വെള്ളത്തിൽ വീടാഞ്ഞത്. അളിയ സെറ്റ് കേട്ടാ. ഓക്കെ ഇത് കടന്ന്. ഓക്കെ കമോൺ സെറ്റ്, ഇനി നമ്മള് സേഫ് ആയിരിക്കും തോന്നുന്നുണ്ട് മോനെ. ഇവിടെ എന്തുവാടാ? ആ ഓക്കെ ഓക്കെ, നമുക്ക് നല്ല കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് കേട്ടാ. നമ്മള് പതിയെ വരുന്ന നമ്മള് രക്ഷപ്പെട്ട്. അളിയ സെറ്റ് 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 സെറ്റ്. ഓക്കെ വണ്ടി കേറട്ടെ അങ്ങോട്ട്. ഈ വണ്ടി, അയ്യോ ഓ എന്റെ മോനെ, എടാ നമ്മൾ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. എടാ നമ്മളെ വണ്ടിത്തെ സാധനം പോയടാ. ഇതിപ്പോ നമുക്ക് എന്തായാലും 50 ലക്ഷം കിട്ടിയ ഭാഗ്യം. ഓ ഇവിടെ സ്പീഡിൽ വരണം കേട്ടാ. 50 ലക്ഷം കിട്ടി കഴിഞ്ഞാ ഭാഗ്യം, അല്ലാണ്ട് പിന്നെ എന്ത് പറയാ. ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. ഏയ് വണ്ടി ശരിയായി സെറ്റ്. എടാ അതെങ്ങനെ ശരിയായിടാ? എനിക്ക് അവിടെ എന്തൊരു സംഭവം മാജിക് ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. അളിയ വണ്ടി റെഡിയായി, അത് സെറ്റ്. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടാ മോനെ. ഇതിപ്പോ ഇവിടെ നിന്ന് വണ്ടി സേഫായിട്ട് എത്തിക്കേണ്ടി വരും. അളിയ ഓ ഇവിടെ പതി പോണം കേട്ടാ, നല്ല സ്പീഡിൽ പോയാൽ നമ്മൾ തീരും. ഓക്കെ സെറ്റ്. വണ്ടിയുടെ ഫ്രണ്ട് ഒന്നും പറ്റിയില്ല, ഞാൻ വെച്ച ഫ്രണ്ട് അടിച്ച് വീണു നമ്മള്. നമ്മളപ്പോ എന്തായാലും കഴിയാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. എടാ ഇതെന്തോടെ ബ്ലേഡാ മിക്സി അത്.
നമ്മള് ഫുഡൊക്കെ അരക്കുന്ന മിക്സി മാതിരിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചേക്കാണ് ഇവന്മാര്. എന്റെ ആളിയ ഓക്കെ. ഓയ്യോ പശു 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 പശു. ഓയ്യോ പശുവിനെ കൊല്ലുന്ന അതിനെ തീർന്നാനെ മോനെ. എടാ എന്താ പശു പുല്ലും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. എടാ ഇത് ഇവന്റ് വല്ല കോമഡി ആയിരുന്നു പശു ഒക്കെ. അത് ഇവന്റില് മോനെ. എടാ പുല്ലിക്കൂടെ വണ്ടി വഴിക്കായിരുന്നു ഞാൻ പെട്ടെന്ന് കൺട്രോൾ ചെയ്ത് വരണം സെറ്റായി രക്ഷപ്പെട്ടത്. ഓക്കെ ഗൈസ്, അപ്പൊ എൻഡിങ് പോയിന്റ് ഇതാ കണ്ടതാണ് എൻഡിങ് പോയിന്റ് റെഡ് മോനെ. അപ്പൊ എടാ ഇനി നമ്മൾ സേഫ് ആയിട്ട് പോകണം. കാരണം എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇടയിൽ പണി വെച്ചിട്ടുണ്ടാവുമാര് ആളിയ. ഇതപ്പ ഈ ആൾക്കാരെ ശ്രദ്ധിക്കാണ്ടാണ് കേട്ടാ. എനിക്ക് തോന്നുന്നു വണ്ടിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഈ വണ്ടി എടുത്ത കാര്യമാണ് നമ്മൾ ജയിച്ചെന്ന് തോന്നുന്നു. ബാക്കിയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഓരോ സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ട്രക്കൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കണ്ട. ഇവിടെ ഒന്നും സാധാരണ വണ്ടികളൊന്നും കേറത്തില്ല. നമ്മുടെ ഈ വണ്ടി ആയാലും കേറിയണ്ട. ട്രക്കൊക്കെ ആണേല് ഇവിടെ ഒന്നും കേറാൻ പറ്റത്തില്ലായിരുന്നു. ബൈക്കാണെ നമ്മൾ ഹൈഎസ്റ്റി. എടാ ഓ ഇത് മനസ്സിലായ. നമ്മളെ വെടി വെച്ച് എന്തിനാന്ന് മനസ്സിലായ. ഗൈസ് അവിടം വരെ എത്തിയിട്ടുണ്ടല്ല. ആൾക്കാര് വെറുതെ നിക്കും. വെടിവെക്കുന്നു വിചാരിച്ചിട്ട് ഇപ്പുറത്തോട്ട് കടക്കത്തില്ല. ധൈര്യം പരീക്ഷിക്കാൻ വേണ്ടിട്ട് സാറാ നമ്മളിതൊക്കെ കണ്ടതാ. ഡമ്മി തോക്കോ ഇത് വന്നേക്കുവാണ് പട്ടാളക്കാര്. ആളിയ നമ്മൾ പേടിത്തൂറന്മാരല്ല സാറേ. അതൊക്കെ വേറെ ആൾക്കാര്. നമ്മളൊന്നും അതിന് കിട്ടൂല സാറേ. അയ്യോ എടാ ഇവിടെ സ്പീഡ് ട്രാക്ക് ഉണ്ട്. നമ്മളെ കണ്ട 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 ആ സ്പീഡ് ട്രാക്ക് പിടിച്ചിട്ട് നേരെ കല്ലുമാ. ഈ സാധനത്ത് മുഴുവൻ വെള്ളത്തിൽ ഒന്ന് ഇടിയും. ഇവന്മാരുടെ ഐഡിയ ഒക്കെ അവങ്ങ് വേറെ വല്ലവരുടെ സെറ്റാക്കി. നമ്മളെടുത്താണ് കളി. ഓക്കെ നമ്മളപ്പോ ജയിച്ചിട്ടുണ്ട്. ആളിയ സെറ്റ് സെറ്റ്. അപ്പൊ ടൈറ്റാനിക് ഇനി എവിടെയാണ്? ആവോ ആവോ ആവോ. എന്തായാലും ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ അവരടുത്ത്. ആളിയ സാറേ നമ്മള് ജയിച്ചായിരുന്നു. ഓ കൺഗ്രാജുലേഷൻ. നമ്മൾ കണ്ടായിരുന്നു. ഓ അടിപൊളി ഫ്രാങ്ക്ലിൻ അടിപൊളി. അപ്പൊ ഇങ്ങനത്തെ ഇവന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വിളിക്കും കേട്ടാ. ബാങ്ക് ഒക്കെ ചെക്ക് ചെയ്ത് നോക്ക്. ബാങ്ക് 50 ലക്ഷം. അതെന്താ സാർ 50 ലക്ഷം? ആ സംഭവം എന്താ വെച്ചാൽ വണ്ടി ഒരു ഓട്ടോമാറ്റിക്കലി റിപ്പയർ ആയിട്ടുണ്ട്. അങ്ങനെ 25 ലക്ഷം പോയിട്ടുണ്ട്. 2 വട്ടം സ്നോ ബോളും പിടിച്ചായിരുന്നു. അങ്ങനെ 20 ലക്ഷം പോയിട്ടുണ്ട്. 5 ലക്ഷം ഇതിന്റെ ടാക്സ്. ആ സാറേ കുഴപ്പമൊന്നുമില്ല സാറേ. സാറേ ഞാൻ എന്തായാലും വലിയൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. താങ്ക് യു സാറേ. സാറേ ടൈറ്റാനിക് മറ്റേ അപ്പുറത്തെ ഡീലർഷിപ്പ് ഇല്ലേ? ആ കൂട്ടി കിടക്കണം അതിന്റെ അപ്പുറത്തുണ്ട് സാറേ. അത് നമ്മുടെ ഡീലർഷിപ്പ് ആയിരുന്നു സാറേ. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ സാറേ ഞാൻ പോയി തരാം. ഇതപ്പൊ നമുക്ക് എന്തായാലും മറ്റോടത്ത് പോട്ടെ കേട്ടാ. ഏതപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ടൈറ്റാനിക്കിന്റെ അടുത്തോട്ട് പോവാം. ടൈറ്റാനിക് ഡീലർഷിപ്പിൻ. എന്റെ മോനെ ഗൈസ് ആ കാണുന്നത് നമ്മളെ ടൈറ്റാനിക്. എന്റെ ആളിയ ഗൈസ് ഇതാണോ ടൈറ്റാനിക്? ഓ നമ്മളെന്നെ വസ്തു. അപ്പൊ 100 കോടി നമുക്ക് കിട്ടും. ഓ നമ്മളപ്പോ ഫേമസ് ആവൂലി. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇപ്പൊ ടൈറ്റാനിക്കിലൊക്കെ കയറി നോക്കട്ടെ ഞാൻ. ഗൈസ് അങ്ങനെ നമ്മൾ ടൈറ്റാനിക്കിലൊക്കെ കയറിയായിരുന്നു. ആളിയ ഗൈസ് ഇത് നോക്കിയേ. ഓ എടാ ഇതിന്റെ ഉള്ളിൽ മറ്റേ കയറാനൊക്കെ പറ്റുമോ? അതോ ഇത് മാത്രമേ ഉള്ളോ? ഞാൻ പോയി നോക്കട്ടെ കേട്ടാ. ഓക്കെ നമ്മളെന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മോനെ. ഇതിന്റെ മേലോട്ട് കയറാൻ വഴിയുണ്ട്. ഓക്കെ ഇതിന്റെ മേലോട്ട് ഇനിയും കയറാൻ പറ്റും കേട്ടോ. തെറ്റ് 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 തെറ്റ്. എടാ ഇത് നോക്കടാ നല്ല. ഓ മോനെ ഗൈസ് ഇങ്ങനെ ഒരു ടൈറ്റാനിക് നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ജീവിതത്തില്. ആളിയോ ഗൈസ് ഇത് നോക്ക്. എന്റെ ആളിയോ തെറ്റില്ലേ മോനെ? എടാ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൈറ്റാനിക്കിന്. ആളിയ ഇനി അപ്പുറത്തെ റൂം എന്തിനാണോ ഉള്ളതെന്ന് ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ഗൈസ് അടിയിലോട്ടും കുറെ ഉണ്ട് കേട്ടോ. ഇത് എത്ര നല്ല. ഓ ഇതത്തെ 10-15 നല്ല എന്തോണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ദിവസം ഇവിടെ ഒരു വലിയൊരു പാർട്ടി ഒക്കെ വെച്ചിട്ട് എല്ലാവരും വിളിക്കാം. നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും എല്ലാവരും മോട്ടു പട്ടിളു മൈക്കിള് ട്രവർ എല്ലാവരും നമുക്ക് വിളിച്ചിട്ട് ഇവിടെ വലിയൊരു പാർട്ടി നമുക്ക് എന്തായാലും നടത്തണം ഗൈസ്. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാം നമ്മൾ അടുത്തത് ടൈറ്റാനിക്കിൽ എന്താ ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും ഞാൻ അങ്ങോട്ട് പോകണ്ട. നമ്മുടെ ഷിപ്പിന്റെ ഇവന്റ് നടക്കണം അടുത്ത് മോനെ ഗൈസ്. അപ്പൊ ഇവിടെ ബാക്കിൽ എന്താണ്? ഓ എടാ ഇതെന്താ തീരാത്തത്? ഓ മേലയിലുണ്ട് ടൈനി. അപ്പൊ എന്തായാലും നമുക്ക് വേറെ ഒരു ദിവസം ടൈറ്റാനിക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം ടൈറ്റാനിക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇതിനുള്ളിൽ കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ ഇവിടെ മറ്റേ ഇരിക്കുക കേട്ടാ സെറ്റ്. നമുക്ക് എന്തായാലും ഒരു ഇതും കൊണ്ട് നമുക്ക് കാട്ടലിലോട്ട് കാട്ടലിന്റെ അങ്ങേറ്റത്തോട്ട് പോകണം നമുക്ക്. അളിയ സെറ്റ് കേട്ടാ മോനെ ഗൈസ്. അങ്ങനെ നമ്മൾ എന്തായത് ഇപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മേലോട്ട് വന്നിട്ടുണ്ട്. ഓ ഇതിന്റെ വലിപ്പം നോക്കിയേ ഗൈസ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നമുക്ക് എന്തായാലും അവന്മാരെ വിളിച്ച് കാണിച്ചു കൊടുക്കാം. ആളിയ അയാളെ വേട്ടറാ. ആ ഓക്കെ 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 ഓക്കെ. അയ്യോ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഇതാണ് സ്ഥലം തോന്നുന്നുണ്ടോ? ഒക്കെ ഇയാളോട് ചോദിക്കട്ടെ. ചേട്ടാ ഇവിടുത്തെ മറ്റേ ഇവന്റും കാര്യങ്ങളൊക്കെ എന്തായി? ആയാലും ഫസ്റ്റ് അടിച്ചത് ഫസ്റ്റ് മൈക്കിള് ഗൈസ് നമ്മളെ മൈക്കിള് പറ്റിച്ചത് കേട്ടാ. നമ്മളെ ആ ഇവന്റിനും പറഞ്ഞയച്ചിട്ട് മൈക്കിള് നല്ല ബോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എടാ നമ്മൾ എന്തൊക്കെ വിചാരിച്ചാ മൈക്കിളിന് പണിത് കൊടുക്കുക.
ആ വീടൊക്കെ സെറ്റാക്കി കൊടുക്കാന്നൊക്കെ നമ്മൾ വിചാരിച്ചതാണ്. ഇവന്റിന് ജയിച്ചിട്ട് നമ്മള് മൈക്കിളിന് വേണ്ടിയാണ് ചെയ്തിരുന്നത്. എടാ മൈക്കിള് അപ്പൊ നമ്മളെ ചതിച്ചു കേട്ടാ. എടാ ഒരു ദുഷ്ടനായിരുന്നു അപ്പൊ മൈക്കിള്. നമ്മളെ ആ മത്സരത്തിന് പറഞ്ഞയച്ചിട്ട് ഈ നമ്മളെന്ത് ചെയ്ത് മൈക്കിള് ജയിച്ചതിൽ ഞാൻ അവനെ വിളിക്കട്ടെ. എടാ മൈക്കിള് നാറേ നീ എന്നെ ചതിച്ചായിരുന്നില്ലേ. നിന്നെ കാണാണ്ടായപ്പോ ഞാൻ ബോട്ട് വേറെ മേടി സെറ്റാക്കിയതാണോ? ആ നീ ഇനി ഒന്നും പറയണ്ട മൈക്കിളെ. നിന്നായിട്ടുള്ള കമ്പനി ഞാൻ വിട്ട്. അങ്ങനെ പറയില്ല. എന്തായാലും എന്റെ പൈസ നിന്റെ പൈസ കൂടിയല്ലടാ ഫ്രാങ്ക്ലിന്. നീ ഒന്നും പറയണ്ട. എന്തായാലും എന്നെ പറ്റിച്ചില്ലേ? എന്താ നിന്റെ മറ്റേ ടൈറ്റാനിക്കിന്റെ ഇവന്റ് എന്തായടാ? നീ ജയിച്ചില്ലാന്ന് കൊറേ പേര് പറഞ്ഞു. എടാ ഞാൻ ജയിച്ചു. നീ ന്യൂസ് എടുത്ത് നോക്ക്. ഫസ്റ്റ് അടിച്ചും സാധനം കിട്ടി, 50 CR കിട്ടി. നീ എന്താ പറയുന്നേ? ടൈറ്റാനിക് കിട്ടിയതാ? പിന്നല്ലാണ്ട് ടൈറ്റാനിക് കിട്ടി. ഗൈസ് ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കേട്ടാ. എടാ അവനെ ഇനി എടാ അവൻ വിളിക്കുന്നുണ്ട്, അവൻ വിളിക്കുന്നുണ്ട് മൈക്കിള്. വിളിക്കണ്ട, കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് പോ. ഞാൻ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക നമ്മുടെ ഷിപ്പിൽ ടൈറ്റാനിക്കില് ചെയ്യേണ്ട കാര്യങ്ങളും, അതുമാതിരി മൈക്കിളിന് നല്ല വീടും കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് പണിത് കൊടുക്കണോന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്തായാലും മൈക്കിൾ പറ്റിച്ച് നമുക്ക് എന്തായാലും വേറൊരു പണി മൈക്കിൾ എന്തായാലും കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഈ വീഡിയോടെ ചെയിൻ ടെപ്പ് ചെയ്യാൻ പോകണം. നിങ്ങൾ എന്തെങ്കിലും നല്ല അടിപൊളി കണ്ടന്റ് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ അടുത്ത നമ്പർ പ്ലേറ്റ് കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു കിടക്കാഴ്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.